ஃப்ரெண்ட்ஸ் அப்போ என்ன பிரிஜ் விஞ்சோ எல்லாருக்கும் வெல்கம் பேக் டு கூட் ஃபிஷிங் ட்ரிக்ஸ். அப்போ ஸோ கைஸ் நம்மளுக்கு இன்னத்தை வீடியோ என்னது பண்ணால் ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ്. ലോ ബജറ്റിൽ നമുക്കൊരു ഫിഷിംഗ് എങ്ങനെ ആക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് പോയിന്റ് തീരത്ത് പോകാം. അപ്പോൾ സോ ഗൈസ് ഡയറക്റ്റ് നമ്മൾ താഴേക്ക് തന്നെ വണ്ടി ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി പാർക്കാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഏതൊരു വണ്ടി അലോഡല്ല, നമ്മളെ സെയിം ഇത് ഏരിയ ആയിരിക്കണ്ട നമുക്ക് അലോഡ്. സീനാണല്ലോ, ഒഴിക്കണ്ടല്ലോ ഗായ്സ്. അയ്യോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാവേരി പോയിൻ്റെ തീരത്താണ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ലോ ബജറ്റിൽ ചെറിയ രീതിക്ക് നമ്മൾ ചെറിയ കുട്ടിയാക്കുമാകട്ടെ ഒരു ടൈം പാസ് എങ്ങനെ ഫിഷിംഗ് ആക്കുക അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് എടുത്തിട്ടുള്ള ഐറ്റംസിനെ ഒന്ന് കാണിച്ചു തരാം. ഉപ്പുമാ ഒരു വീട്ടിൽ കിട്ടുന്ന ഒരു നൂലുണ്ട്, പിന്നെ എന്താ ആ പിന്നെ എല്ലാവരും ബുക്കിനെ അടിക്കുന്നൊരു സ്റ്റാപ്ലയർ, ടിക് ടിക് സ്റ്റാപ്ലയർ. അപ്പോൾ ഈ രണ്ട് സാധനം, പിന്നെ മെയിനായിട്ട് വേണ്ട നമുക്ക് ഇന്നുള്ള ഫുഡ്. മീൻസ് എന്താ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഒരു ടിഫിൻ ബോക്സിൽ അതിനുള്ള ഫുഡ് ഉണ്ട്, എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. മൈദ, നമ്മൾ ഈ മൈദാൻ എന്താക്കും, കുറച്ച് വെള്ളം കൂട്ടി കലക്കും. ആ കലക്കുന്ന ഇതെല്ലാം ഞാൻ കാണിച്ചുതരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടി ചെറുങ്ങനെ കലക്കിയിട്ട് നല്ലൊരു എങ്ങനെ അലിഞ്ഞു പോകാത്ത രീതിയിലാക്കും. അപ്പോൾ എല്ലാം ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സോ ഗൈസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ ലോ ബജറ്റും കൊണ്ട് ആക്കാൻ പറ്റുന്നൊരു നമ്മളൊരു ചൂണ്ടയാണ്, കൈ ചൂണ്ടയാണ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതാ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കൊക്ക പോലെ ആക്കുക. പിന്നെ അതിനകത്ത് ഒരു നൂലുണ്ടോ, ജസ്റ്റ് ഇതാ ഇവിടെ കണ്ടോ, ഈ ഒരു കൊക്ക പോലെ ആക്കുക. അതേപോലെ ഒരു നമ്മൾ സിമ്പിളായിട്ടൊരു വടി എടുത്ത് പിന്നെ ഒരു നൂലുണ്ട്, അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി. അത് കൊക്ക ആക്കാൻ നോർമലായിട്ട് നല്ല പല്ലും കൊണ്ട് ചെറുങ്ങനെ കടിച്ചാക്കണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ മെയിൻ ഫുഡ്. അപ്പോൾ ഫുഡ് റെഡിയാക്കാം, ഫുഡ് എങ്ങനെ റെഡിയാക്കണം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എന്നിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എടുക്കുക, ബർഗർ കുറച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. നല്ല മൈദ, നല്ല ചപ്പാത്തിയെല്ലാം കുഴച്ച് പരിചയമുള്ളവർക്ക് നല്ല രീതിയിൽ കൊഴിഞ്ഞു വരും. എനിക്ക് ചപ്പാത്തി ആയിട്ട് ഒരു ഇളക്കി ആക്കാൻ അറിയില്ല. ശേടാ സോസ് കുറേ വെള്ളമായിപ്പോയി. അപ്പോൾ എന്താക്കണം, കമാ നമുക്ക് എന്തായാലും അറിയാം കുളാവും എന്നറിയാം. അതിന് കുറച്ചും കൂടി കുറച്ച് മൈദ കുറച്ച് ദാസ്തി തന്നെ എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് അത് നല്ല മിക്സാക്കിയിട്ട് വേറെ ഒന്നും ചേർക്കല്ല, ഒന്നുമില്ല. പണ്ടത്തെ വീഡിയോയിൽ അങ്ങനെ ഓയിൽ അതൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് മൈദ കുറച്ച് വെള്ളം അത്രേ ഉള്ളൂ. വേണമെങ്കിൽ മൈദക്കുള്ള പൈസ ചിലവാകുന്നുള്ളാതെ വേറൊരു പൈസയുടെ ചിലവില്ല. മൈദ സാധാരണ വീട്ടിലെല്ലാവരും വാങ്ങണമുണ്ട് ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ട് വരെ ജസ്റ്റ് ഫിഷിംഗ് തുടങ്ങി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ സോ ഗൈസ് നമ്മൾ പോയിൻ്റെ സൈഡിൽ വന്ന ഡേഞ്ചർ എന്ന് പറയാം, അതാ പാമ്പ് വേണ്ട, നീർക്കോലിയാണ് സാധനം വേണ്ട ചുമ്മെന്ന് പറഞ്ഞു. അപ്പോൾ സോ ഗൈസ് നമ്മളെ ഫുഡ് റെഡി ആയതിന് ഇതാണ് ഐറ്റം. കുറച്ച് കുറച്ച് യൂസ് ആക്കാൻ പാടുള്ളൂ, ഇത്ര കുറേ ഒന്നും ഇട്ട് വലിയ മീനിക്ക് പിടിക്കുന്നതെങ്കിൽ ഇത്രയും വലിയ ത്രോ ആക്കലൊന്നുമല്ല, കുറച്ച് കുറച്ച് ലേശം ലേശം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രം നിങ്ങൾ യൂസ് ആക്കണം. അപ്പോൾ പേരൻസ് എല്ലാം ആയിട്ട് വേണം നിങ്ങൾ പോയേക്ക് എപ്പോഴും വരുമ്പോഴും, അല്ലാതെ ഒറ്റക്കെല്ലാം വന്നിട്ടൊന്നും ഫിഷിംഗ് ചെയ്യൽ ഭയങ്കര റിസ്ക്കാണ്. കണ്ട പാമ്പ് കഴിയുമ്പോൾ എല്ലാം കുറേ എന്തെല്ലാം ഉണ്ടാവും, എന്തൊക്കെ ജീവി ഉണ്ടാവും നമുക്ക് പോയാലേ എന്തൊക്കെ ജീവി ഉണ്ടാവും നമുക്കറിയില്ല. ബട്ട് ഇവിടെയുള്ള നല്ല ആളുണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടൊന്നും ഫിഷിംഗ് ചെയ്യില്ല. കണ്ട നമുക്ക് ഏറ്റവും നല്ല ടിപ് ടോപ്പിലാണ് വന്നിട്ടില്ല, ജസ്റ്റ് ഈ കരേനെ തീരത്ത് നിൽക്കുക ഒന്നും ഇടുക. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പേരൻസ് ആയിട്ട് മാത്രം വന്ന് ഫിഷിംഗ് ചെയ്യണം. ഈ ഒരു സ്പോട്ട് നമ്മുടെ നെല്ലിക്കേരിയിലാണ്, ബെട്ടത്തുകാട് റോട്ടിലാണ് ഉള്ളത്. ഒന്ന് ചെയ്യണവർക്ക് ട്രൈ ആക്കി നോക്കാം വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇനി തുടങ്ങാം നമുക്ക്. ഈ ഒരു കൊക്കയിൽ ഫുഡ് ഇടാൻ അത്ര റിസ്ക്കൊന്നുമില്ല, ചെറിയൊരു പണി തന്നെ. ഇത് ഇങ്ങനെ ഇങ്ങനെ കുളത്തെ ഇങ്ങനെ ഒരു വിളിക്കുക, കറക്റ്റ് കുളത്തിൽ വിളിക്കുക, അത്രേ ഉള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റി, കുറച്ച് ക്വാണ്ടിറ്റി, വലിയ ക്വാണ്ടിറ്റി ഇട്ടാലൊന്നും മീൻ കിട്ടാമെന്ന് ചാൻസ് ഇല്ല. ചെറിയ ക്വാണ്ടിറ്റിയിലൂടെ ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി, നമുക്ക് മീൻ ചെറിയ മീനല്ല പിടിക്കാനല്ലേ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലൂടെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കൊടുക്കുക, കറക്റ്റ് ഇത്രേ ഉള്ളൂ. ഇതാക്കണ്ട, ഇനിയിപ്പോൾ ഇതാക്കണ്ട ഫിഷിംഗ് എങ്ങനെയാണ്. അപ്പോൾ സുഖേഷ് കാറ്റാണ് ഗൈസ്, അപ്പോൾ മീൻ വെള്ളമെല്ലാം കയറിയും കൊണ്ട് ഏകദേശം കുറച്ചേ മീനുള്ളൂ.
ഓ കൊറേ നേരം അതൊന്ന് കത്തിനി എന്നെ കണ്ട എൻ്റെ ഉക്കപ്പ എവിടെയെന്ന് ചെറുതായും കൊണ്ട് ഒന്നും ആക്കാൻ പറ്റൂല, ചെറിയ മീനാണ്. അപ്പൊ നമുക്ക് ഇതിനെ റിലീസ് ആക്കിയാണ് നമുക്ക് സുഖ മീൻ കൊത്തിയോണ്ട്. മൂന്ന് സീൻ സുഖ, ഞാൻ പറഞ്ഞ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ മീൻ പിടിക്കാന്ന്. എന്താ ജീവൻ എന്തുണ്ട്, ചെറിയ മീൻ, ചെറുത് ചെറുത് വേണ്ട, നമുക്ക് റിലീസ് ആക്കില്ല. സിമ്പിളായിട്ട് പോയിടാ, ഇത്രേ ഉള്ളൂ. അതാ ഒരു മീൻ കിട്ടി, ഇനി അടുത്തത് നോക്കാം. നമ്മൾ വലുതിനെയാണ് ടാർഗറ്റ്, ചെറുതാണ് ഇന്ന് കൂടുന്നത്. നമുക്ക് കിട്ടി എല്ലാം ചെറിയ മീനാണ്, കണ്ടോ. ഓടാ തനം പോയി, ഇത്രേ ഉള്ളൂ. ഓടി കളിക്കുന്നത് മീനുണ്ടാ, സിമ്പിളായിട്ട് കുറേ നേരം രണ്ട് മൂന്ന് ചെറു ചെറുതേ കിട്ടുന്നുള്ളൂ. എന്താ ചെറു ചെറുത്, ഇതാണ് നമ്മളെ പരൽ ഫിഷ്. നമുക്ക് ഇതിനെ റിലീസാക്കും, ഒന്നും വേണ്ട, ചെറുതേ വേണ്ട. നമുക്ക് നമ്മളെ അലിഗേറ്ററിന് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? കിട്ടി 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 കിട്ടി. സോ ഗൈസ്, ഇതാ നമ്മളെ നാലാമത്തെ ഫിഷാണ്. പക്ഷെ നമ്മൾ റിലീസാക്കാൻ ഇല്ല, നമ്മൾ റിലീസാക്കി റിലീസാക്കി മതിയായി. നമ്മൾ കുറച്ച് ശേഖരിച്ച് വെക്കട്ടെ, കുറച്ച് കളക്റ്റ് ആക്കി വെച്ചിട്ട് നോക്കാം ലാസ്റ്റ് എത്ര ഉണ്ടാവും. ഒന്നാവില്ല, ജസ്റ്റ് ചെറിയൊരു ഉക്കപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാബാ ബാബാ, നോ 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 നോ. ഓ മൈ ഗോഡ്, പോ കടക്ക് കടക്ക്, ക്ലോസ് ആക്കി കഴിഞ്ഞു പാറാൻ പോകും. ഇതാക്കാൻ പോണത് ഒരു വേറൊരു ടൈപ്പ് ട്രിക്സ് ആണ്. അപ്പോൾ കണ്ട നമ്മൾ ഒരു ട്രാപ്പ് പോലെ ആക്കിന്, പക്ഷെ അതിൻ്റെ അടുത്ത് വരുന്നില്ല, മീൻ വരുന്നില്ല, പേടിച്ചിട്ടാണ് കണ്ണ്. ഓ പക്ഷേ കണ്ട് എന്തായാലും മീൻ വന്ന് കയറും അതിൽ. കുറച്ച് നമുക്ക് ഫുഡ് ഇളക്കിയിട്ട് കൊടുക്കാം, അതാകുമ്പോൾ ബാം വരും. കറക്റ്റ് ഫുഡ് ഇവിടെ ഇങ്ങനെ കറക്റ്റാ വരും. ഇത് കണ്ട ബന്ധ 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 ബാബാ ബാബാ ബാബാ. കുറച്ച് ഫുഡ് ഇട്ടാ വന്ന് 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 കയറി 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 കണ്ടാ കയറി കണ്ടാ വലുതി ബന്ധമുണ്ടാവും. അയ്യോ അവരുടെ പേടിയെല്ലാം ഒന്ന് മാറിക്കിട്ടിയാ അവർ വരും. പക്ഷേ കുറച്ചും കൂടി ഫുഡ് ട്രാപ്പറിൽ ഇട്ട് കൊടുക്കാം. അതന്നെ. അപ്പോൾ സോ ഗൈസ്, കുറേ നേരത്തിന് ശേഷം നമുക്കൊരു വലിയൊരു മീൻ കിട്ടി. വലുത് പറഞ്ഞാൽ കുറച്ച് സൈസ്, അതിനെ കാട്ടി അപ്പള കിട്ടിയതിനെ കാട്ടി കുറച്ച് ചെറിയൊരു സൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി കുറേ നേരം ഫിഷിംഗ് ഒക്കെ തുടങ്ങി. കുറേ നേരം കുറച്ച് ശമയെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. കണ്ട നമ്മളെ ഫുഡ് ഇട്ടിട്ട് അത്ര ബാഗ് എടുത്തിട്ട് പോകുന്ന ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകും. പിന്നെ വലുത് എന്ന് പറഞ്ഞാൽ വരൂല, അവർക്ക് മനസ്സിലായി നമ്മളൊരു ട്രാപ്പിലാണ്, ട്രാപ്പാണിത്, നമ്മളിപ്പോൾ ഇട്ടിട്ട് എടുത്തിട്ട് അത് ട്രാപ്പാണ്. വലുതുങ്ങൾക്ക് ബാഗ് മനസ്സിലാവും, പക്ഷെ ചെറുതുങ്ങൾക്ക് അധികം ബുദ്ധിയില്ലാത്തത് കൊണ്ട് മനസ്സിലാവില്ല. അതുങ്ങൾ വന്ന് തിന്നുപോലുണ്ടാവും. നമ്മളിങ്ങനെ കുളത്തെ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ്സിങ്, ജസ്റ്റ് ഒരു പ്രസ്സിങ് ഇത്രേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഒരു ബീസി ഏറിയല്, അപ്പോൾ തന്നെ അവിടെ മീൻ വരും, കടിക്കും. പക്ഷെ കാറ്റുണ്ടെങ്കിൽ കുറച്ച് ചെയ്യണം, ചെറിയ ടെങ്കീസ് നൂലായിട്ട് അടി 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 എന്നാവും. പറപ്പിക്കും മീനിനെ, പറക്കും ഞങ്ങൾ. നമുക്കിപ്പോൾ കുറേ പരൽ കിട്ടി, അഞ്ച് ഏഴ് പരലോളം കിട്ടി. ഫസ്റ്റ് നമ്മൾ ആറെണ്ണം റിലീസാക്കി, അല്ല ആറല്ല അഞ്ചെണ്ണം റിലീസാക്കി. എന്താ ചെറിയ ചെറിയ സാധനങ്ങൾ, അപ്പോൾ അവർ ജീവിച്ചു പറ്റേ നമ്മൾ റിലീസാക്കി. ബാക്കി രണ്ടെണ്ണം നമ്മളെ ഒരു വരമീൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. വരമീൻ എല്ലാവർക്കും പറഞ്ഞാൽ സ്നേക്കഡ് മീനാണ്, അത് കുറച്ച് സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്
ഫീഡിങ്ങിന് ജസ്റ്റ് വെച്ചത് ശ്രദ്ധീൻ്റെ വീട്ടിലുണ്ടാവും, നമുക്ക് ഗെൻറ്റിലിടുമ്പോൾ കാണിച്ചു തരാൻ. അപ്പോൾ സോ ഗൈസ് എന്തെന്ന് പറഞ്ഞാൽ ഈ മീനിനെ പിടിക്കാൻ ലോ ബജറ്റ് ട്രിക്സേ ഉള്ളൂ. അത് നോർമലായിട്ടൊരു സ്റ്റാപ്ലർ, പിന്നെ അതേപോലെ ഒരു നൂലുണ്ടാവും, പിന്നെ ഇവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു കമ്പ്, കമ്പെടുത്ത് കെട്ടിയിട്ട് അതിനകത്ത് ചെറുങ്ങനെ മൈദ കുഴച്ചിട്ട് ചെറിയ വെള്ളത്തിൽ കുഴച്ചിട്ട് അതിനിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കേണ്ടാവും നമ്മൾ മീനിനെ പിടിച്ച് കുളത്തിയിട്ട് വലിക്കണമായിരിക്കും. അങ്ങനൊന്നുമല്ല ഗൈസ്, വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നിങ്ങൾ ട്രൈ ആക്കുക ഫസ്റ്റ്, പിന്നെ പരമാവധി കമൻറ്റിൽ അങ്ങനത്തെ കമൻറ്റ് കുറേ പേരോട് മീനെല്ലാം കുളത്തിയിട്ടല്ല വലിക്കുന്നതെന്ന്, അതൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ട്രൈ ആക്കി കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം സെയിം ഇതേപോലെയാണ് മീൻ പിടിക്കുന്നതെന്ന്. സോ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് മീൻ പിടിച്ചത്. അപ്പോൾ പരമാവധി എങ്ങനെയെന്ന് പറഞ്ഞാൽ ആർക്കും പിടിക്കുക, വലിയവരാകട്ടെ ചെറിയ കുട്ടികളാകട്ടെ ആർക്കും പിടിക്കുക, ഏജ് ഒരു പ്രശ്നമല്ല ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അതേപോലെ പേരൻസിൻ്റെ കൂടെ വന്ന് മീൻ പിടിച്ചാൽ മതി. അതേപോലെ അറിയാത്ത സ്ഥലത്ത് പോയി മീൻ പിടിക്കുന്ന പരമാവധി ഒഴിവാക്കുക. എന്താ പറഞ്ഞാൽ നമുക്കറിയില്ല, ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം അറിയാം എങ്ങനെയാണ് ഈ ഭാഗത്താണ് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് പോലും നനഞ്ഞിട്ട് പോലുമില്ല, ജസ്റ്റ് കരയിൽ നിന്ന് ഫിഷിങ് ആക്കി അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം ചെറിയ കുട്ടികളും ഫാമിലി അടക്കം വേണം വന്നിട്ട് ഈ ഒരു ഫിഷിങ് ചെയ്യാം. അതേപോലെ വലിയ ഫിഷിങ് ചെയ്യാൻ കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളാണ്, ടെങ്കിസ് വേണം, ചൂണ്ട കിട്ടണം, അതേപോലെ അതിന് ഫുഡ് നല്ല ഫുഡ് കയറണം, അതേപോലെ നല്ല നീട്ടി എറിയേണ്ടി വരും. ഇത് നമ്മളിങ്ങനെ കരയ്ക്ക് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ പരലിനെ വലിച്ച് കയറ്റുക. ഞാൻ കണ്ടങ്ങനെ ബലിക്കുന്ന അങ്ങനെ നമ്മൾ കറക്റ്റ് തിന്നാൻ വരുമ്പോൾ കറക്റ്റ് ഒരു ബലിക്കുക, അപ്പോൾ ചുണ്ടിനകത്ത് കറക്റ്റ് ഉക്കപ്പാവും. അപ്പോൾ നല്ല സൺസെറ്റ് ആയാലും. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴേക്കാണെന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷനിലേക്ക് എന്തായിരിക്കും ഗൈസ്. അപ്പോൾ കണ്ടാൽ ഞാൻ ഇനി നമ്മളെ പോയത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കമ്പോൺ, അപ്പോൾ ഇതാണ് നമ്മളെ പോയ ഉപ്പാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഈ ഒരു തോട്ടിൽ ഫിഷിങ് ആക്കും. മഴക്കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം കയറി വരുമ്പോൾ ഉള്ള പൊയ്യാൻ, അതേപോലെ ബരമീൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ ചാപ്പൽ, അങ്ങനത്തെ കുറേ മീനുകളുണ്ടാവും. ചാപ്പൽ, പൊയ്യാൻ, ചീർപ്പ്, അങ്ങനത്തെ മീനെല്ലാം ഈ സൈഡ് കരയടിക്കും. എന്താ പറയുക, ഈ സൈഡിലുള്ള ഫുഡെല്ലാം ഉണ്ടാകുമ്പോൾ അത് ഇരപ്പൂശുമെല്ലാം ഉണ്ടാകുമ്പോൾ തിന്നാൻ, അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഫിഷിങ് ആയി. ഞാൻ അതേപോലെ എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറേ പേര് അളക്കാൻ പാത്രം കഴിക്കാനെല്ലാം നമ്മൾ ഈ ഒരു പ്ലേസിൽ വരുന്നുണ്ടായി. അപ്പോൾ അതേപോലെ അവർ വേസ്റ്റ് ഫുഡ് ഉണ്ടാവും, അതേപോലെ എന്തെങ്കിലും വേസ്റ്റ് ഫുഡ് ഉണ്ടാകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ കുറേ മീൻ വരും. ഈ ഒരു കല ഈ ഒരു ഭാഗത്ത് കുറേ മീനുകൾ വരും. എന്താ ഫുഡ് കിട്ടും പറഞ്ഞിട്ട് വരും. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ അവിടെ നമ്മൾ ബാക്കി ഇട്ട ഫുഡ് ഉണ്ടല്ലോ ഞാൻ എടുത്തു വരാം. ഒരു മീൻ നമ്മൾ ബാക്കി യൂസ് ആക്കി ഫുഡ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത മീൻ തന്നെയാണ്. കട വന്ന് സൂപ്പറായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു ഫീഡിങ് ആക്കണ ഒരു ഫീലിങ് അത്രേ ഉള്ളൂ. കണ്ട വന്നെടുത്ത് തീറ്റ എത്തുന്നൊരു കൊണ്ടാണ്ട കുറേ ഉണ്ട്, വരും, ഇനിയും കുറേ വരും. അതാ ഗുഡ ഗുഡ ആയിട്ട് വരുന്നത് കണ്ട. കറക്റ്റ് കൈയിട്ട പേടിച്ചിട്ട് പോകും കാഴ്ച, അത് പേടിയില്ലാത്ത നിങ്ങൾ നിൽക്കും അത്രേ ഉള്ളൂ. കണ്ട ആൻഫീഡ് ആയിക്കും ഇപ്പോൾ. കണ്ട ആൻഫീഡ് സെറ്റല്ലേ ആൻഫീഡ്. അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ നോക്കുന്നുണ്ട്, അതിൽ 30% ഓഫ് ആൾക്കാർ അൺസബ്സ്ക്രൈബറാണ്. അങ്ങനെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ടാക്കി, അല്ല സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കണം. അതേപോലെ ഇതുവരെ സപ്പോർട്ടാക്കിയ വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ 1.34K ആയി കാണുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഒരു കരുണ ദയം എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 2K അടിക്കുന്നതായിരിക്കും. അപ്പോൾ 2K അടിച്ചാൽ എന്തായാലും ഞാൻ ഗീവ് അവേ തരും, പറ്റിക്കൊന്നില്ല. അപ്പോൾ ആദ്യത്തെ ഗീവ് അവേ അല്ലെ കുറേ ആൾ പാർട്ടിസിപ്പേറ്റ് ആക്കിന്, എന്നാലും നമ്മളെ ആംഗിൾ പറഞ്ഞ സൈഡിലുള്ള ഒരാൾക്കാണ് അടിച്ചത്. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഒരു ഗീവ് പറഞ്ഞാൽ സൂപ്പർ ഗീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ 2K അടിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഗീവ് അവേന് നടത്താം, കോമ്പറ്റീഷൻ എടുത്താം. അപ്പോൾ സപ്പോർട്ടാക്കിയതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനി നടക്കുക, സുസ്തായി. കണ്ട ഇനി സൺസെറ്റ് എല്ലാം ആകാൻ തുടങ്ങി. സമയം എത്രയാടാ? 5:00. ആ 5 മണി. ആ സമയം 5 മണി. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ആരുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധയാണ്. ശ്രദ്ധീന് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ശ്രദ്ധീൻ്റെ കുറേ വീഡിയോസ് തന്നെ ഉണ്ട്. മീനിലെ ഗപ്പീസിൽ വളർത്തുന്നൊരു എക്സ്പെർട്ട് ആളെന്ന് പറയാം. ഗപ്പീസ് വേണമെങ്കിൽ അവൻ്റെ കോൺടാക്ട് ആക്കിയാൽ മതി, പഴയ വീഡിയോസിലുണ്ട് അവൻ്റെ കോൺടാക്ട്. ഡംബേർ കുറേ ഉണ്ട്, അവൻ കാണിച്ചാലോ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാൻ. ഡംബേർ ഉണ്ട്, കോൺടാക്ട് ആക്കിയാൽ പഴയ വീഡിയോയിൽ നോക്കിയാൽ മതി. ആദ്യത്തെ 3-ാമത്തെ 4-ാമത്തെ വീഡിയോയിൽ എന്തോ അവൻ്റെ വീഡിയോസ് ഉണ്ട്, അതിൽ കോൺടാക്ട് നമ്പർ എടുക്കുന്നത്. അവനെ ജസ്റ്റ് ഒന്ന് കോൾ ആക്കിയാൽ മതി. നമുക്ക് ഗപ്പീസ് വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ കൊറിയർ ആക്കി തരും, വേണമെങ്കിൽ വീട്ടിൽ വന്ന് കളക്ട് ആക്കണമെങ്കിൽ വീട്ടിൽ വന്ന് കളക്ട് ആക്കും. അപ്പോൾ സോ ഗൈസ് നമ്മളെ വണ്ടിൻ്റെ ഫസ്റ്റ് സർവീസ് ആയി, അതേപോലെ 450 സംതിങ് ആയിട്ടുള്ളൂ.
ഫസ്റ്റ് അഞ്ച് സർവീസ് ഫ്രീ ആണ്. അപ്പോൾ വണ്ടീൻ്റെ ഓൾറെഡി എല്ലാം സെറ്റാണ്. നമുക്ക് കുറച്ച് സാഹസികമായി കാണാം. രസം